വയനാട്ടിലെ ആദിവാസി കോളനികളിൽ മാരക ലഹരിക്ക് അടിമപ്പെട്ട കുരുന്നുകൾ ഫെവിക്കോളും വൈറ്റ്നറും അടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ലഹരി കണ്ടെത്തുകയാണ് പിഞ്ചുകുട്ടികൾ. വയനാട്ടിലെ ഒരു കോളനിയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം നടത്തിയ അന്വേഷണത്തിലേക്ക്. കോളനിയോട് ചേർന്ന പറമ്പിലും കാപ്പിത്തോട്ടത്തിലും നിറയെ പ്രത്യേക തരത്തിൽ കെട്ടിയ പ്ലാസ്റ്റിക് കവറുകൾ, ഉള്ളിൽ പ്രത്യേക തരം ദ്രാവകവും രൂക്ഷഗന്ധവും. സമീപത്ത് തന്നെ ഫെവിക്കോൾ ബോട്ടിലുകളും കണ്ടെത്തി. സ്ഥലത്ത് മുഴുവൻ ഇത് കാണാം. പ്രദേശവാസികളാണ് കുട്ടികൾ ഇതുപയോഗിച്ച് ചെയ്യുന്നത് എന്താണെന്നാ പറഞ്ഞത്. ഈ കവർ ഇങ്ങനെ തുറന്നിട്ടിട്ട് ശ്വാസം ഇങ്ങനെ വലിച്ചിട്ട് അപ്പൊ അതിന്റെ ആ ഒരു സ്പിരിറ്റ് ഉള്ളിലേക്ക് പോകുമായിരിക്കും. എന്നിട്ട് പിന്നെ ചെക്കൻ ഒരു സൈസ് കളിയാണ്. കുട്ടികൾ കൂട്ടത്തോടെ മയങ്ങി വീഴുന്നതും ചോദ്യം ചെയ്താൽ അക്രമാസക്തരാകുന്നതും നിത്യസംഭവമെന്ന് അമ്മമാർ പറയുന്നു. ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ സ്കൂളിൽ ചേർത്തിട്ട് പോലുമില്ലാത്ത മറ്റു കുട്ടികളെയും ഇത് പഠിപ്പിക്കുന്നുമുണ്ട്. ചെക്കൻ വന്നിട്ട് ഇവൻ മാതിട്ടമാണെങ്കിൽ കിടന്നു, അപ്പത്തേക്കാണ് ഞങ്ങൾ അറിഞ്ഞു തളർന്നു കിടന്നു. എന്നിട്ട് ഞങ്ങൾ ജീവിതം പറഞ്ഞപ്പോ ചെക്കൻ ഞങ്ങൾക്ക് എല്ലാം വരും. ചെറിയ ചെക്കൻ പിന്നീട് ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്ന കുട്ടിയോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇത് എന്തോ ചെയ്യാറ്? സംസാരിക്കുമ്പോൾ പോലും കുട്ടികൾ മുഖത്ത് നോക്കുകയോ വീട്ടുകാരോട് ഇടപഴകുകയോ ചെയ്യാറില്ല. കൃത്യമായി സ്കൂളിലെത്താറുമില്ല. സംസാരിക്കുന്നതിനിടെ അമ്മ ഇടപെട്ടപ്പോഴേക്കും 9-ാം ക്ലാസ്സുകാരന്റെ ഭാവം ഭയപ്പെടുത്തും വിധം മാറുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടു. കോളനിക്ക് പുറത്തുള്ളവരാണ് ഇവരെ ഇത് പഠിപ്പിച്ചത്. സംഭവം അറിഞ്ഞിട്ടും സ്കൂൾ അധികൃതർ ഇത് ഗൗരവത്തിലെടുത്തിട്ടില്ല. ഉപയോഗം ശീലമായാൽ മാസങ്ങൾക്കകം തലച്ചോറിനെയും ഞരമ്പുകളെയും ഈ ലഹരി തകർക്കുമെന്ന് വിദഗ്ധർ ഉറപ്പിച്ചു പറയുന്നു. ഇവിടെ ഒരു കോളനിയിലെ കുട്ടികൾ ഒന്നടങ്കം ലഹരിയുടെ പിടിയിലമർന്നിരിക്കുന്നു. 10-ഉം 11-ഉം വയസ്സ് പ്രായമുള്ള കുട്ടികൾ ലഹരിക്കായി ഉപയോഗിച്ചവയാണ് ഇതെല്ലാം. നാം വളരെയധികം ജാഗ്രത കാണിക്കേണ്ടിയിരിക്കുന്നു. രക്ഷിതാക്കളുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്താണ് കുട്ടികൾ കണ്ടെത്തിയിരിക്കുന്ന ലഹരിയുടെ ലോകം. വയനാട്ടിൽ നിന്നും ക്യാമറാമാൻ അജി ഷുഞ്ഞാറുമൊപ്പം സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.